നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ സി പി എം മികച്ച വിജയമാണ് നേടിയതെങ്കിലും ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെടുന്ന വക്കിലാണ് സി പി എം ഇപ്പോൾ ഉള്ളത്. തെരഞ്ഞെടുപ്പിൽ ബംഗാളിലെ കനത്ത തോൽവിയാണ് ഇതിന് ഏറ്റവും പ്രധാനമായ കാരണവും. ദേശീയ പാർട്ടി എന്ന പദവി നഷ്ടപ്പെടുന്നത് സംബന്ധിച്ചുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ കഴിഞ്ഞ കൊല്ലം തന്നെ സി പി ഐക്ക് നോട്ടീസ് അയച്ചിരുന്നു. പാർട്ടിക്ക് ദേശീയ സ്വഭാവമുള്ളതിനാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ പദവി നിലനിർത്തണമെന്നാണ് കമ്മീഷനോട് സി പി ഐ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എൻ സി പിക്കും ബി എസ് പിക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടി ദേശീയ പദവി നഷ്ടപ്പെട്ടിരുന്നു. ബംഗാളിലെ സംഭൂജ്യം കൊണ്ട് സി പി എം ദേശീയ പാർട്ടി അല്ലാതാകും. ദേശീയ പദവി പോയാൽ പല ആനുകൂല്യങ്ങളും അധികാരങ്ങളും അവകാശങ്ങളും പദവികളും സി പി എമ്മിന് നഷ്ടമാകും. ദേശീയ തലത്തിൽ ചിഹ്നവും സി പി എമ്മിന് നഷ്ടമാകും. ദേശീയ തലത്തിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നമാകും പോവുക. സംസ്ഥാനങ്ങളിൽ സ്വതന്ത്രരുടെ ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വരും. ലോക്സഭയിൽ 2% സീറ്റ്, അതായത് 11 നേടുക. 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി പദവി, 8% വോട്ട് 4 സംസ്ഥാനങ്ങളിൽ ലഭിക്കുക എന്നിവയാണ് ഇന്ത്യയിൽ ഒരു ദേശീയ പാർട്ടി പദവി ലഭിക്കാനുള്ള പ്രധാന നിബന്ധനകൾ. ലോക്സഭയിൽ 3 സീറ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കേരളം, ത്രിപുര ഒഴികെയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം 8% താഴെ വോട്ട് ശതമാനമുള്ള, അതുകൊണ്ട് തന്നെ 4 അവിടെ ബാധകമാകില്ല. തമിഴ്നാട്, ത്രിപുര, ബംഗാൾ എന്നിവിടങ്ങളിൽ സംസ്ഥാന പദവി ഉള്ളതുകൊണ്ട് മാത്രമാണ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പദവി പോകാതെ രക്ഷപ്പെടുന്നത്. ബംഗാൾ ഇലക്ഷനിൽ പൂജ്യമായതോടുകൂടി ഇവിടുത്തെ സംസ്ഥാന പദവിയും നഷ്ടമായി, താമസിയാതെ ദേശീയ പദവിയും നഷ്ടമാകും. 1996 അന്നുള്ള നിയമം അനുസരിച്ച് സി പി എമ്മിന് ദേശീയ പദവി നഷ്ടപ്പെടേണ്ടതായിരുന്നു. പ്രധാനമന്ത്രി വാജ്പേയി നിയമത്തിൽ ഇളവ് നൽകിയാണ് അന്ന് സി പി എമ്മിന് രക്ഷപ്പെടാൻ കഴിഞ്ഞത്. മാറ്റം വരുത്തിയ നിബന്ധനകൾ പ്രകാരവും ഇപ്പോൾ പ്രാദേശിക പാർട്ടിയായി സി പി എം മാറും. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ ഒരു സീറ്റും നേടാതെ സംസ്ഥാന പദവി നഷ്ടപ്പെട്ടപ്പോഴും ദേശീയ പദവി പോകേണ്ടതായിരുന്നു. പാർട്ടിക്ക് ദേശീയ സ്വഭാവമുള്ളതിനാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ പദവി നിലനിർത്തണമെന്ന് കമ്മീഷനോട് സി പി ഐ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എൻ സി പിക്കും ബി എസ് പിക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടി ദേശീയ പദവി നഷ്ടപ്പെട്ടിരുന്നു. എന്തായാലും വലിയൊരു തിരിച്ചടിയാണ്. കേരളത്തിൽ മിന്നുന്ന വിജയം നേടിയിട്ടും സി പി എമ്മിന് നേരിടേണ്ടി വന്നിരിക്കുന്നത്. കേരളം മുഴുവൻ തൂത്തുവാരുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിഞ്ഞത്. 99 സീറ്റുകളാണ് സി പി എം നേതൃത്വം നൽകുന്ന എൽ ഡി എഫ് ഇത്തവണ കേരളത്തിൽ നേടിയത്. ഈ ഒരു സാഹചര്യത്തിലാണ് ആ സങ്കട വാർത്ത കൂടി സി പി എമ്മിനെ തേടിയെത്തുന്നത്. സി പി എമ്മിന്റെ ദേശീയ പാർട്ടി പദവി നഷ്ടമാകാൻ പോകുന്നു എന്നുള്ളത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.